People mega impact. അനിശ്ചിതത്വത്തിനും നാടകീയതകൾക്കും ഒടുവിൽ ധനമന്ത്രി കെ എം മാണി രാജിവെച്ചു. രാത്രി 8 മണിയോടെയായിരുന്നു രാജി. രാജി ഒഴിവാക്കാൻ എല്ലാ തന്ത്രങ്ങളും പയറ്റിയ ശേഷമായിരുന്നു മാണിയുടെ രാജി. രാജി മുഖ്യമന്ത്രി സ്വീകരിച്ചു. ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ രാജിവെച്ചുവെങ്കിലും മുഖ്യമന്ത്രി സ്വീകരിച്ചില്ല. മാണിയുമായി ആലോചിച്ച ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങളുടെ പ്രതിനിധി കെ ജി ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ. അരുൺ, നാടകീയതകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ ധനമന്ത്രി കെ എം മാണി രാജിവെച്ചിരിക്കുകയാണ്. രാജി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വീകരിച്ചു. ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ രാജിവെച്ചുവെങ്കിലും രാജി മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടില്ല. ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടന്റെ രാജി കെ എം മാണിയുമായി ആലോചിച്ച ശേഷമായിരിക്കും എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. രാവിലെ 9 മണിയോടുകൂടി തുടങ്ങിയ നാടകീയത അവസാനിച്ചത് ഏതാണ്ട് രാത്രി 8 മണിയോടുകൂടിയാണ്. 12 മണിക്കൂർ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് മാണിയുടെ രാജി പ്രഖ്യാപനം ഉണ്ടായത്. പരമാവധി രാജി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദതന്ത്രങ്ങൾ പയറ്റിയ ശേഷമാണ് മാണി പടിയിറങ്ങുന്നത്. രാവിലെ 9 മണിയോടുകൂടി UDF യോഗം, നേതൃയോഗം തിരുവനന്തപുരത്ത് ചേരുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും കെ എം മാണിയും ജോസഫ് ഗ്രൂപ്പും എത്താത്തതുമൂലം യോഗം പിന്നീട് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ഏതാണ്ട് 11 മണിയോടുകൂടി തിരുവനന്തപുരത്ത് കെ എം മാണിയുടെ വസതിയിൽ കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നു. ഈ യോഗത്തിൽ കടുത്ത വാദപ്രതിവാദങ്ങൾ നടക്കുകയുണ്ടായി. കെ എം മാണി രാജിവെക്കുകയാണെങ്കിൽ പി ജെ ജോസഫ് കൂടി രാജിവെക്കണമെന്നുള്ള ആവശ്യം കെ എം മാണി മുന്നോട്ട് വച്ചു. അക്കാര്യം അംഗീകരിക്കാൻ ജോസഫ് വിഭാഗം തയ്യാറായില്ല. അവർ കടുത്ത നിലപാട് സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ താനും ഒപ്പം ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടനും പി ജെ ജോസഫും രാജിവെക്കണം എന്നുള്ള നിലപാടിലേക്ക് കെ എം മാണി എത്തി. എന്നാൽ ഇക്കാര്യം അംഗീകരിക്കാൻ ജോസഫ് വിഭാഗം തയ്യാറായില്ല. ഏതാണ്ട് 3 മണിക്കൂറോളം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നുവെങ്കിലും അതിൽ തീരുമാനമായില്ല. കടുത്ത സമ്മർദ്ദങ്ങൾക്കും ഇതിനിടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായും KPCC അധ്യക്ഷനുമായും കെ എം മാണിയും ഒപ്പം പി ജെ ജോസഫും ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ പി ജെ ജോസഫ് തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും യോഗം ചേർന്നിരുന്നുവെങ്കിലും അതിലും തീരുമാനമാകാതെ പിരിയുകയാണ് ഉണ്ടായത്. ഇതിനുശേഷം വ്യക്തമാക്കിയത് മണി ഗ്രൂപ്പ് നേതൃത്വം വ്യക്തമാക്കിയത് സംഭവവുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ കെ എം മാണിയെയും ഒപ്പം പി ജെ ജോസഫിനെയും ഏൽപ്പിച്ചു തീരുമാനമെടുക്കാൻ എന്നായിരുന്നു. ഇതിനുശേഷം പി ജെ ജോസഫിന്റെ വസതിയിൽ ജോസഫ് ഗ്രൂപ്പ് MLA മാർ യോഗം ചേർന്നു. ഒപ്പം മാണിയുടെ വസതിയിൽ മാണി ഗ്രൂപ്പ് MLA മാരും യോഗം ചേർന്നു. തുടർന്ന് പി ജെ ജോസഫിന്റെ തീരുമാനം അറിയിക്കാൻ മാണി ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ മാണി ജോസഫ് രാജിവെക്കേണ്ടതില്ല എന്ന ഉറച്ച നിലപാട് ജോസഫ് ഗ്രൂപ്പ് എടുക്കുകയും അതിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പിന്തുണ നൽകുകയും ചെയ്തു. ഒപ്പം UDF ഒപ്പം കോൺഗ്രസ് നേതൃത്വവും പിന്തുണ നൽകി. അതോടൊപ്പം തന്നെ പാർട്ടിയെ പിളർത്താനുള്ള നീക്കവും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. കടുത്ത സമ്മർദ്ദം ഇതിലൂടെ മാണിയിൽ ഉയർത്താൻ കഴിഞ്ഞു. ഒടുവിൽ യാതൊരു നിവൃത്തിയുമില്ലാതെയാണ് കെ എം മാണി 8 മണിയോടുകൂടി രാജിക്ക് തയ്യാറായത്. രാജി ദൂതൻ മുഖേന മുഖ്യമന്ത്രിക്ക് കൊടുത്തയച്ചു. മുഖ്യമന്ത്രി രാജി സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ നിയമവ്യവസ്ഥയോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് താൻ രാജിവെക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുടർന്ന് വ്യക്തമാക്കിയ കാര്യം മാണി കുറ്റക്കാരനല്ല എന്നും മാണി അഗ്നിശുചി വരുത്തി തിരിച്ച് എത്തുമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. എന്തായാലും 50 വർഷക്കാലത്തിലേറെ 25 വർഷത്തോളം മന്ത്രിയായിരുന്ന കെ എം മാണി പടിയിറങ്ങുന്നത് നാണം കെട്ട് തലകുനിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കോടതിയിൽ നിന്നും വലിയ തിരിച്ചടികളുണ്ടായപ്പോൾ പോലും രാജിവെക്കാൻ തയ്യാറാകാതെ 2 ദിവസത്തോളം രാഷ്ട്രീയ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് മാണി നിയമസഭയുടെ പടിയിറങ്ങുന്നത്. ആരു കോഴയിൽ വഴുതി മാണി മന്ത്രിപദം വിട്ടൊഴിയുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സംഭവബഹുലമായ ഒരു അധ്യായമാണ് ഏതാണ്ട് പൂർത്തിയാകുന്നത്. തന്റെയും പാർട്ടിയുടെയും രാഷ്ട്രീയ സുവർണ ജൂബിലി വർഷത്തിലാണ് മാണിയുടെ പടിയിറക്കം എന്നത് ശ്രദ്ധേയമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം എന്നും സ്വപ്നമായി കൊണ്ട് നടന്നിരുന്ന മാണിക്ക് കൂച്ചുവിലങ്ങിടുകയായിരുന്നു ബാർക്കോഴ. പാലാ മരങ്ങാട്ടുപള്ളി കരിങ്കോഴയ്ക്കൽ മാണിമകൻ മാണി അരനൂറ്റാണ്ടോളം കേരളത്തിന്റെ, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ ഗതിവിഗതികൾ സ്വന്തം കൈവെള്ളയിലിട്ട് അമ്മാനമാടിയ രാഷ്ട്രീയ അതികായൻ, പാലാക്കാരുടെ സ്വന്തം മാണിസാർ. വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുമെന്ന സിദ്ധാന്തം കേരള കോൺഗ്രസിന്റെ കരുത്താക്കി ഉയർത്തിക്കാട്ടിയ തേരാളി, അസാമാന്യമായ മെയ്വഴക്കത്തോടെ ഏത് രാഷ്ട്രീയ പ്രതിസന്ധിയെയും അതിജീവിച്ച അസാമാന്യ വ്യക്തിത്വം, ഏറ്റെടുത്ത വകുപ്പുകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ഭരണ നിപുണൻ, ഏറ്റവും കാലം മന്ത്രിക്കസേരയിലിരുന്നയാൾ, ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി. 1965 മാണി ആദ്യമായി നിയമസഭാംഗമാകുന്നത്. അന്നുമുതൽ ഇന്നുവരെ പാലായെ പ്രതിനിധീകരിക്കാൻ മാണിയല്ലാതെ മറ്റാരുമുണ്ടായിരുന്നില്ല. 1975 കെ എം മാണി മന്ത്രിസഭാംഗമാകുന്നത്. പിന്നീടുള്ള മാണിയുടെ രാഷ്ട്രീയ ജീവിതം കൊണ്ടും കൊടുത്തും വെട്ടിപ്പിടിച്ചുമാണ്. സ്വന്തം രാഷ്ട്രീയ ഗുരുവിനെ തന്നെ കാലുമടക്കിത്തൊഴിച്ച് മുന്നേറി
കേരള കോൺഗ്രസിനെ കൈപ്പിടിയിലൊതുക്കി ഇത്രയും നാൾ കൊണ്ടുനടന്ന മാണി ഇതുവരെ പരാജയത്തിന്റെ രുചിയറിഞ്ഞിട്ടില്ല. കണക്കുകൾ കൊണ്ട് എന്നും അമ്മാനമാടുന്ന മാണിയുടെ അടിവേരിളക്കിയത് തിരുവനന്തപുരത്തുകാരൻ ബാറുടമ ബിജു രമേശ്. സുവർണ നേട്ടങ്ങളുടെ നെറുകയിൽ പാർട്ടിയും മുന്നണിയും സുവർണ ജൂബിലി ആഘോഷിക്കുന്ന വേളയിലാണ് മാണി ആദ്യമായി പരാജയത്തിന്റെ രുചിയറിഞ്ഞു തുടങ്ങിയത്. രാഷ്ട്രീയ പ്രതിരോധത്തിന്റെയും സമ്മർദ്ദത്തിന്റെയും ഒരാണ്ട് പിന്നിട്ട് മാണി ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് അനിവാര്യമായ പതനത്തിലാണ്. മാണിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം. പക്ഷേ ഈ രാഷ്ട്രീയ ജീവിതത്തിന്റെ സായന്തനത്തിൽ കെ എം മാണിയെന്ന രാഷ്ട്രീയാധികായൻ നിലം പതിച്ചിരിക്കുന്നു. അനിവാര്യമായ പതനം. വെട്ടിപ്പിടിച്ചും പിടിച്ചുപറിച്ചും സ്വന്തം സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തുന്നവർക്കുള്ള അതിശക്തമായ താക്കീതായി. നീലിമ, പൊളിറ്റിക്കൽ ഡെസ്ക്. ധനമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ലെന്ന് പി ജെ ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മാണിയുമായി ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല എന്നും നിലവിൽ അദ്ദേഹം പറഞ്ഞു. ഫൈനാൻസ് മിനിസ്റ്റർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഇന്നലെ പറയുകയുണ്ടായി ഈ കേസിന്റെ ഒക്കെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടോ? പാർട്ടി ലീഡർ കെ എം മാണിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ചീഫ് വിപ്പ് സ്ഥാനം രാജിവെക്കുന്നതെന്ന് തോമസ് ഉണ്ണിയാടൻ വ്യക്തമാക്കി. ബഹുമാനിയായിട്ടുള്ള പാർട്ടി ചെയർമാൻ, പാർട്ടി ലീഡർ, കേരളത്തിൻ്റെ ബഹുമാനിയായ ധനകാര്യ മുഖ്യമന്ത്രി മാണി സാറ് രാജിവെക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേർന്നതിൽ എനിക്കും അങ്ങേയറ്റം വിഷമമുണ്ട്. ബഹുമാനിയായിട്ടുള്ള മാണി സാറ് നീതിന്യായ വ്യവസ്ഥയോടൊക്കെയുള്ള നീതിയും കൂറുമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മാണി സാറ് രാജിവെച്ചിട്ടുള്ളത്. ബഹുമാനിയായ പാർട്ടി ലീഡർ മാണി സാറിൻ്റെ രാജിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ഗവൺമെൻറ് ചീഫ് എന്ന പദവി നിന്ന് രാജിവെക്കുകയാണ്. സത്യം ജയിച്ചെന്ന് ബാർ കോഴക്കേസിൽ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയ ബിജു രമേശ് പ്രതികരിച്ചു. ബാബുവിൻ്റെ പേർക്ക് വെരിഫിക്കേഷൻ നടത്തിയിട്ട്, പക്ഷേ അതാ പറഞ്ഞത്, മാണി സാറിനെ ഇവർ കേസിൽ സംരക്ഷിക്കാൻ ആദ്യം നിന്നില്ല. പക്ഷേ ബാബുവിൻ്റെ കേസ് അന്വേഷണം തുടങ്ങി, ഒരു മണിക്കൂർ മൊഴിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഡി ജി പിയുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം വന്നു. വിൻസനം പോൾ സാർ കാര്യം, അത് ജേക്കബ് തോമസിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു എറണാകുളം ഏരിയ. പക്ഷേ വിൻസനം പോൾ സാർ നേരിട്ട് വിളിച്ചു പറഞ്ഞു, അത് ഡീറ്റെയിൽ ആയിട്ട് മൊഴിയിലേക്ക് പോകണ്ട, മാണി സാറിൻ്റെ ക്വിക്ക് വെരിഫിക്കേഷനിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, അതോ അതിനുശേഷം ബാക്കിയുള്ള വേണ്ടെന്ന്. ഞാൻ ഭക്ഷണം കഴിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അത് ഇരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീ ഡി വൈ എസ് പി രമേശ് ബാക്കി എഴുതാൻ തയ്യാറായില്ല. മന്ത്രിസഭയുടെ ഭൂരിപക്ഷം ഉറപ്പിക്കാനും ജോസഫ് ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്താനും ഉമ്മൻചാണ്ടി നീക്കം തുടങ്ങി. മാണിയുടെ വിശ്വസ്തൻ ജയരാജ് MLA സ്വാധീനിക്കാനാണ് ഉമ്മൻചാണ്ടി ശ്രമം തുടരുന്നത്. കോട്ടയത്തെ ഒരു സമുദായ അധ്യക്ഷൻ മുഖേന ജയരാജിനെ സ്വാധീനിക്കാനാണ് ഉമ്മൻചാണ്ടി നീക്കം നടത്തിയത്.